ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കടലും നിലാവും. അപ്പോൾ നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ ഒരു ഡേ ആണല്ലേ ഫിറൂത്ത്, നമ്മൾ അവിടെ ഒരു വലിയ കുറി ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ പറയുന്നത് എന്താണോ, ഇത് ഇന്ത്യയിലത്തെ ഫിഷിനെ പോലെ തന്നെ ഉണ്ടെന്നാണ് ഞാനിപ്പോൾ അവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് രാത്രി നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് പോയല്ലേ. അപ്പം ബാങ്കോക്കിൻ്റെ സ്ട്രീറ്റുകളിലൂടെ നമ്മൾ നടക്കുന്ന ഒരു വ്ലോഗാണ് ഇത്. തിരിച്ചു വരുന്നതും ഇതിന് ഇൻക്ലൂഡഡ് ആണല്ലേ. യെസ്. അപ്പം ബാങ്കോക്ക് സീരീസ് ഇവിടെ തീരുവാണോ? ഓ അടിപൊളി. അപ്പം ബാങ്കോക്കിൻ്റെ ഈ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഇന്ത്യൻ്റെ എന്നൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറാണല്ലേ നമുക്ക് കാണാൻ പറ്റുക. ശരിക്കും നമ്മളൊരു പ്ലേസിൽ പോയിട്ട് വലിയ വലിയ ഹോട്ടലുകളിൽ താമസിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൾച്ചർ അങ്ങനെ മനസ്സിലാവില്ല. കാരണം കൂടുതലും ഈ ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് ഉണ്ടാവുമല്ലോ. പക്ഷേ നമ്മളിങ്ങനെ സ്ട്രീറ്റുകളിലൂടെ നടക്കുമ്പോഴും അവരുടെ അതിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് അവരുടെ കൾച്ചർ മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ സ്ട്രീറ്റ് ലൈഫ് ഭയങ്കര രസമാണ് മൊത്തം. രാത്രികളാണെങ്കിൽ പോലും അവർ പറയുന്നുണ്ടായിരുന്നു ബാങ്കോക്ക് ഉറങ്ങാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ്. നമുക്കിങ്ങനെ അവിടെ ഷോപ്പ് ചെയ്യാൻ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടല്ലേ, പക്ഷേ റേറ്റും ഉണ്ട്. നമ്മൾ അതിലാകെ 2000 ബാത്തായിരുന്നു ഉണ്ടായിരുന്നത്, അതായത് ഇവിടുത്തെ ഒരു 5000-ന് അടുത്ത്. അപ്പം നമുക്കിങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളെ വാങ്ങാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ അവരെന്നോട് മിറർ വേണമെന്ന് ചോദിച്ചു, എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ വാങ്ങിയില്ല. പിന്നെ കുറച്ച് ബാഗുകൾ, പേഴ്സ് അല്ലേ, ഒരു തായ്ലൻഡ് എഴുതിയിട്ടുള്ള അത് വാങ്ങി. പിന്നെ ഇങ്ങനെ പോകുമ്പോൾ ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമുക്കിങ്ങനെ കരകൗശല സാധനങ്ങൾ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ സാധനം വാങ്ങിയല്ലേ, തായ്ലൻഡ്, അത് വൈശം ദ്വീപ് നമ്മളോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാഗ്നെറ്റ്, മാഗ്നെറ്റ് സുവനീറിന് മറ്റുമാണെന്ന് തോന്നുന്നു അതിന് പറയാം. അപ്പം അതിന് 3 വാങ്ങി നമ്മൾ. പിന്നെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരുന്നു, ഡ്രസ്സൊക്കെ നോക്കി നടത്തു. പക്ഷെ ഡ്രസ്സിനൊക്കെ ഭയങ്കര വിലയാണ്. ഇതെനിക്കൊന്ന് ഗൾഫിന്റെ ഒരു ഏരിയ, അറബ് ഏരിയ ആണ്. കാരണം അവിടേക്ക് കിടക്കും മൊത്തം ഊദ്, അത്തറുകള്, പിന്നെ അറബിക് സാധനങ്ങളാണ്. അത് ഞാനിപ്പോ പറയുന്നുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് ഇവിടെയായിരുന്നു. എന്തില്ലേ, നമ്മളുടെ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് അല്ല. മന്തില്ലേ, മന്തി പോലല്ലേ. അങ്ങനെ ചിക്കന്, അങ്ങനെ നമ്മൾ ബിരിയാണി ഒക്കെ കഴിച്ച് വീണ്ടും ഷോപ്പിങ്ങിന് ഇറങ്ങി. നമ്മൾ ഉമ്മച്ചിമാർക്ക് 2 നമ്മൾ 2 ഷോള് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. തായ്ലൻഡിൽ തന്നെ അവിടുത്തെ മെയ്ഡെന്നാണ് അവർ അതിൽ കൊടുത്തേക്കുന്നത് അല്ലേ. പിന്നെ നമ്മൾ തായ്ലൻഡിലെ ലാസ്റ്റ് ഡേ ആണ്. ആക്ച്വലി ഇപ്പൊ ഇവിടെ സമയത്രായി കയ്യിൽ വാച്ചില്ലാണ്ട് ഇങ്ങനെ സമയം നോക്കും. സമയം നേരം ഉച്ച കഴിഞ്ഞിട്ടുണ്ട്, 2-3 അവിടെ 1.5 ആയിട്ടുണ്ടാവും. അവിടെ ചെലപ്പോ 1.5 മണിക്കൂറിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും അവിടെ.
സമയത്തിൽ അങ്ങനെ വ്യത്യാസം ഉണ്ട്. നമ്മുടെ ലാസ്റ്റ് ഡേ ആണല്ലേ, ഒന്നര മണിക്കൂറാണ് ടൈം ഡിഫറൻസ് തന്നെ ഇന്ത്യന്ന് തായ്ലൻഡിലോട്ട്. അപ്പൊ നമ്മള് നന്നായിട്ട് ഉറങ്ങി. ഇന്നലെ രാത്രി നമ്മളിങ്ങനെ കറങ്ങാനെല്ലാം പോയി, സ്ട്രീറ്റിലൊക്കെ പോയിട്ട് സ്ട്രീറ്റൊക്കെ കണ്ട്. നമ്മൾ ഷോപ്പ് അങ്ങനെയൊന്നും ചെയ്തില്ല, കാരണം നമ്മളെ കയ്യിൽ അത്ര മീൻസ് ഇന്ത്യൻ മണിന്ന് ഇവിടെ മുറിയ വാല്യൂ കുറവാണ്. ബാത്ത് എല്ലാ സാധനങ്ങൾക്കും 100 baht ഒക്കെ, അപ്പം അവിടെ നാട്ടിലത്തെ ഒരു 220 അങ്ങനെയൊക്കെ വരും. അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങി, പിന്നെ നമ്മളിങ്ങനെ എല്ലാം കണ്ട് ആസ്വദിച്ചങ്ങ് നടന്നു. പിന്നെ സ്ട്രീറ്റ് ഫുഡ് ചില ആൾക്കാർക്ക് പറഞ്ഞു സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യണത്, കാരണം ഇവിടെയുള്ള പല സാധനങ്ങളും ഈ ഞാൻ വായിൽ വെച്ച് വെച്ചിട്ട് എനിക്ക് ടേസ്റ്റ് അങ്ങനെ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ ആ സാഹസത്തിന് മുതിർന്നില്ല. ഫിറു ഒക്കെയാണ് കേട്ടോ, എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. നമ്മൾ ഇന്നലെ പോയപ്പോ കുറെ ഇങ്ങനെ കട്ട് ഫ്രൂട്ട്സുകൾ വാങ്ങിയിട്ടുണ്ടായി അല്ലേ. ഇതിന് 40 THB, ഇതിന് 20, ഈ സാധനം 20 ആണ്. ടോട്ടൽ 100 baht, അതായത് ടോട്ടൽ നമ്മുടെ നാട്ടിലത്തെ 200 something വരും. മസാല ഒക്കെ ഉണ്ട് നമ്മളവിടെ മറ്റേ മറൈൻ ഡ്രൈവിലൊക്കെ കിട്ടുന്ന പോലെ. കൊള്ളാം, ഇതിനൊക്കെ വില കുറവാണ് തോന്നുന്നു അല്ലേ. ഫ്രൂട്ട്സിനൊക്കെ വില കുറവാണ്, ക്വാളിറ്റി മീൻസ് ക്വാണ്ടിറ്റി ഉണ്ട് കുറെ ഉണ്ട് സാധനം. അപ്പൊ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇതാണ്. ഇന്ന് നമ്മൾ ഇനിയിപ്പൊ ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്താക്കും, ഞാൻ കുളിച്ചായിരുന്നു തല കഴുകിയിട്ടില്ല, എനിക്ക് സ്വിമ്മിംഗ് പൂൾ ആണ് ഗൈസ്. പിന്നെ പേടിയായപ്പോ ജഫറൂടെ വിളിച്ചു. അപ്പൊ നമുക്ക് ഇനി നമുക്ക് എന്തിന് പോകാൻ തരും, ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇനി ഒന്ന് നമ്മളിതെല്ലാം മാറ്റി ബാക്കി ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മള് പുറത്ത് ഒന്നും കൂടി ഇറങ്ങും. അപ്പൊ നല്ല വിഷ്വൽസ് ഒക്കെ എടുത്ത് കാണിച്ചുതരാട്ടോ. നൈറ്റ് വ്യൂ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ അങ്ങ് കൊളാബ് ചെയ്ത് പോവാം. കൊളാബോ ഇതിന്റെ കൂടെ തന്നെ അങ്ങ് ആഡ് ചെയ്യാം. എന്താ പരിപാടി, കുത്തി കുത്തി കേറുവാണ് ഗൈസ്. ഓ ഗൈസ്, ഫിറീസ് ആണ് ആർട്ടിസ്റ്റ് ഫുഡിൻ്റെ അകത്ത്. മസാല മധുരം ഉണ്ടെന്ന് തോന്നല്ലേ, എരിവുണ്ട് കേട്ടോ. ഈ ഗ്യാപ്പിൽ ഇടാനാണ് ഇവർ ഗ്യാപ്പ് ഉണ്ട് മറ്റേ പീസ് പീസ് ആക്കി വെച്ചേക്കുന്നത്. എന്ത് പറഞ്ഞാലും വിശ്വസിച്ച് എന്നെ പറ്റിക്കുന്നു. എരിവില്ലേ, നല്ല മധുരമുള്ള ഫ്രൂട്ട് അല്ലേ എല്ലാം. ഓക്കെ കഴിച്ചോളൂ എന്നാലേ. അപ്പം ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും നടക്കാൻ ഇറങ്ങിയല്ലേ. നമ്മളിപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നത് രാത്രിയത്തെ സ്ട്രീറ്റ് ആണ്. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് പകലിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പം അവിടെ തിരക്കുണ്ടല്ലേ, റോഡിലൊക്കെ ഭയങ്കര തിരക്കുണ്ട്. ഈ ടോട്ടോ പോലത്തെ ഓട്ടോറിക്ഷ, സ്കൂട്ടർ, ഊബർ അങ്ങനത്തെ സാധനങ്ങൾ ഒരുപാട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. അതെ അതെ അതെ, എനിക്ക് ഇഷ്ടപ്പെട്ടത് എങ്ങനെ നമുക്ക് അങ്ങ് പോവാൻ പറ്റും. അതായത് നമ്മളിവിടെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ അവരൊരു കാല് കൊണ്ടുവച്ചിട്ട് നമുക്ക് പോകാൻ പറ്റാറില്ല. പക്ഷെ ഇത് ഈ ഫുട്പാത്തുകളിൽ കൂടെ നമുക്ക് വീൽ ചെയറിൽ നടക്കാം. ഫുട്പാത്ത് എന്നല്ലേ പറയാം. യെസ് യെസ്. അപ്പൊ നമ്മൾ അതിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. അവിടെ കുറെ ടൂറിസ്റ്റുകളും അതായത് റാമ്പ് പോലത്തെ ഇതിന്ന് ഇറങ്ങുമ്പോ അടുത്ത റോട്ടിലേക്ക് ഇറങ്ങുമ്പോ സ്ലോപ്പ് ആണ്. അതൊക്കെ ശരിക്കും ഇന്ത്യയില് വരണ്ടാണ് അല്ലേ. ഇന്ത്യയില് മൊത്തം കട്ടിംഗ് ആണ്. കട്ടിംഗ് ആണ്, കട്ടിംഗ് മാത്രല്ല അവിടെ അതിന്റെ നടുവിൽ അവര് 2-3 കാല് കൊണ്ടുപോയിച്ചിടും. ഇത് ഇതാണ് അവിടുത്തെ മസാജ് പാർലേഴ്സ് കിട്ടും. എല്ലാരും ബാങ്കോക്ക് എന്ന് പറയുമ്പം പറയുന്ന ഒരു കാര്യമാണല്ലോ അവിടുത്തെ മസാജ് സെന്റേഴ്സിനെ കുറിച്ച്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇതാ ഗണപതി. ഞാൻ നമ്മൾ ഇതൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഗണപതിനെ കണ്ടു എന്നൊക്കെ. രാത്രി തന്നെയാണ്. യെസ്, അതേ ലോട്ടറി നമ്മൾ നേരത്തെ കണ്ടത് അവിടുത്തെ ലോട്ടറി ആണല്ലേ. പിന്നെ ഫ്രൂട്ട്സ് അവിടെ ഇഷ്ടം പോലെ, അത് നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് ആണ് അവിടെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഇത് അവിടുത്തെ മാളായിരുന്നു ഫിറോ. യെസ് യെസ്. അപ്പം നമ്മൾ
നമ്മൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. പിന്നെ നമുക്ക് ഈ ക്രോസ് ചെയ്യുമ്പോൾ ആൾക്കാരെന്തായാലും നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. കാറാണെങ്കിലും ബസ്സാണെങ്കിലും അല്ലെങ്കിൽ സ്കൂട്ടർ ആണെങ്കിലും നമ്മൾ പോയിട്ടേ അവരെ പോവത്തുള്ളൂ. അപ്പോൾ നമുക്ക് അത്രയും ഒരു പേടിയൊന്നും തോന്നില്ല, സേഫ്റ്റി നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് വീൽ ചെയറിന് ഇതില്ലാത്തതുകൊണ്ട് ഫെറു മാനുവലി ആണ് കേട്ടോ വീൽ ചെയർ കൊണ്ടുവന്നത്. അപ്പം ഇന്നേ ഞാൻ പറഞ്ഞില്ല എല്ലായിടത്തും സ്ലോപ്പ്, അത് ശരിക്കും ഇവിടെ വരണം. ഇനി നമ്മളിതേ മാളിലോട്ട് കയറുവാണ്, കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. വലിയൊരു മാളാണല്ലേ ഫെറു, അതിൻ്റെ പേര് ഞാൻ നീ കൊടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. സോറി ഗൈസ്, പേര് ഞങ്ങൾ നോക്കിയില്ല, പക്ഷേ അത്യാവശ്യം വലിപ്പമുള്ളൊരു മാളാണ്. അപ്പം നമുക്കിനി ബാക്കി ഷോപ്പിംഗ് കാണാം. അപ്പൊ നമ്മളിതേ നടന്നോണ്ടിരിക്കുവാണ്. ഇവിടെ കുറച്ചും കൂടെ ലക്ഷറീസ് ആയിട്ടുള്ള ഐറ്റംസ് ആണല്ലേ ഫിറു, കുറച്ചും കൂടെ റേറ്റ് ഇതിലും താഴോട്ടുണ്ട്. അതായത് ഗ്രൗണ്ട് ഫ്ലോർ ഫ്ലോറിന്ന് താഴോട്ട് രണ്ട് നില ഇനി താഴോട്ടുണ്ട്. നമ്മൾ താഴെ പോയിട്ടാണെന്ന് തോന്നുന്നു സാധനങ്ങൾ. എന്താണ് നമ്മൾ ലിഫ്റ്റില് താഴോട്ട് വന്നു, നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് അല്ലേ. ഒരു ഫുഡിന്റെ ഏരിയ ആണ് അത്. ആ ഇവിടെ നിന്നാണ് നമ്മള് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കണ്ടോ ചക്ക, നമ്മള് ചക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് നിങ്ങക്ക് കാണാൻ പറ്റൂ. നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ചക്ക കണ്ടാൽ നമുക്ക് വാങ്ങാതിരിക്കാൻ പറ്റില്ല. അതായത് 1,220 രൂപ. പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ മിഠായികൾ വാങ്ങുവാണേ. അവിടെ ഈ ചോക്ലേറ്റ്സിനേക്കാളും കൂടുതൽ ജെല്ലീസ് ആണ്, ഡ്രൈഡ് ഐറ്റംസും ജെല്ലി. അതെ അതെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതൽ വാങ്ങിയത്. നമ്മളിപ്പോ അവിടുത്തെ ഒരു തനത് ടേസ്റ്റ് അല്ലേ നമ്മൾ വാങ്ങേണ്ടത്. ഇത് ശരിക്കും ഒരു അബദ്ധമായിരുന്നു കേട്ടോ. അബദ്ധമല്ല, കൊണ്ടുപോയത് നമ്മള് ബാഗ് ചുരുട്ടി വെച്ച് കൊണ്ടുപോയി വന്നു. ആൾക്ക് അവർക്ക് കുട്ടികൾക്കൊന്നും കഴിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല ഗൈസ്. അവിടെ ചോക്ലേറ്റ്സുകൾ ചൂസ് ചെയ്യാണ്, അതായത് കുറച്ച് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എല്ലാത്തിനും കുറച്ച് കുറച്ച് എടുക്കാൻ വേണ്ടി അല്ലേ. പിന്നെ ഇതെല്ലാം ജെല്ലീസും ഇത് ചോക്ലേറ്റ്സ്. കുറെ സാധനങ്ങൾ വാങ്ങിക്കല്ലോ, ഇതൊക്കെ വിമാനത്തിൽ കയറ്റുമോ? അപ്പം നമ്മൾ ഇനി നമുക്ക് കഴിക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ തപ്പിയെടുക്കാൻ പോവാണല്ലേ ഫിറു. അതെ, വന്നപ്പോൾ പ്ലേറ്റിലൊന്നും ഉണ്ടായിരുന്നില്ല. യെസ്, അങ്ങോട്ട് പോയപ്പോഴും ഉണ്ടായിരുന്നില്ല, ഇങ്ങോട്ട് വന്നപ്പോഴും ഫുഡ് ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ഈ ഫുഡ് വാങ്ങിയില്ലേ. അതല്ല, മീൻസ് ഫ്ലൈറ്റിന്ന് ഫുഡ് ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ്, അന്നത്തെ ദിവസം നമ്മൾ കൂടുതലും കഴിച്ച ഫ്രൂട്ട്സ് ആണല്ലേ, ഫ്രൂട്ട്സ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ വേണമെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തിരിച്ച് വരുമ്പം കുറച്ച് സ്പീഡിലാട്ടോ നടക്കുന്നത്. ഇതൊക്കെ അവിടെ ഇങ്ങനെ കുറേ പ്രൊഡക്റ്റുകൾ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ വീഡ്സ് സാധനങ്ങൾ അങ്ങനെയുള്ള ലീഗലായിട്ടാണ് അവർ വിൽക്കുന്നത്. പല പല സാധനങ്ങളൊക്കെ ഉണ്ട്, ബിയർ പാർലേഴ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാം ഓപ്പൺ ആണ്, ഭയങ്കര വിസിബിൾ ആണ്. എന്നുവെച്ചാൽ റോഡ് സ്ട്രീറ്റിൽ തന്നെയാണ് എല്ലാം കാണാൻ പറ്റുന്നത്. യെസ് യെസ്. അപ്പോൾ നമ്മൾ തിരിച്ച് കുറച്ച് സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, കാരണം നമുക്ക് പോവാനുള്ള ബസ് റെഡി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ താമസിച്ച ഹോട്ടൽ ഇതാണല്ലേ ഫിറു. അപ്പൊ ഇന്ന് നമ്മള് ഇപ്പൊ നമ്മള് പോവാൻ തുടങ്ങുകയാണ്. 4 മണിക്ക് നമുക്ക് ബസ് ഉണ്ട് നേരെ എയർപോർട്ടിലോട്ട്. അപ്പം തായ്ലൻഡിൽ ഇൻഷാല്ലാഹ് ഈ സമയം ഇത്രേ ഉള്ളൂ, ഇനി അടുത്ത തവണ എപ്പോഴെങ്കിലും വരുമായിരിക്കും അല്ലേ. അപ്പം നമുക്ക് ബസ് കയറിയിട്ടാണ്. WMF തന്നെ ബസ്സിനാണല്ലേ നമ്മൾ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ബാങ്കോക്കിൻ്റെ വേറൊരു ഫേസ് കാണാൻ പറ്റില്ലേ ഫിറു. അതായത് സ്ട്രീറ്റ് അല്ല, സിറ്റി അവിടെ തന്നെ ഡെവലപ്ഡ് ആയിട്ടുള്ള ബിൽഡിങ്സും ഉണ്ട്, അതേപോലെ തന്നെ അത്രയും നരിഷ്ടല്ലാത്ത സ്കൂൾ പിള്ളേർ അവരുടെ യൂണിഫോമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ് യെസ്.
അത്രയും നടിഷ്ടമല്ലാത്ത ബിൽഡിങ്ങുകളും നമുക്ക് കാണാൻ പറ്റും അല്ലേ. എപ്പോഴും എല്ലാ രാജ്യങ്ങൾക്കും രണ്ട് ഫേസ് ഉണ്ടെന്ന് പറയുന്ന പോലെ വലിയ ബിൽഡിങ്ങുകളാണ് ഇതൊക്കെ. അപ്പം ഇങ്ങനെയുള്ള ഇതുണ്ട്. അതേപോലെ പഴയ കെട്ടിടങ്ങളും അവിടെ ഒത്തിരി ഉണ്ടായിരുന്നു. കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വ്ളോഗുകളിലൊക്കെ. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കൂട്ടാ. അപ്പം നമ്മളിത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. കുറച്ചധികം ഡിസ്റ്റൻസ് ഉണ്ട് അല്ലേ നമ്മള്. പിന്നെ എനിക്കൊന്ന് ഇവിടെ ഫ്ലെക്സുകളെക്കാളൊക്കെ കൂടുതലും മറ്റേ ഇതാണ് എൽഇഡി ടിവികളാണ്. ഇത് മെട്രോ സ്റ്റേഷനാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഫിറുവിനെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നു. ഫിറു ഇതേ തീവണ്ടി എന്ന് പറഞ്ഞിട്ട്, മെട്രോ എന്നാണ് ഞാൻ പറഞ്ഞ തീവണ്ടി എന്നാണ്. അപ്പം നമ്മുടെ എയർപോർട്ട് എത്തി. നമുക്ക് പോകാനുള്ള എയർ ഏഷ്യയുടെ ഫ്ലൈറ്റ് നമുക്ക് പോകാനുള്ളതാണോന്ന് അറിയില്ല. നമ്മളെ രാത്രിയാവും. എനിക്കൊന്ന് 2 മണിക്കൂർ മുന്നേ, 3 മണിക്കൂർ ഒക്കെ മുന്നേ നമ്മളെ അവിടെ എത്തി. കാരണം ഒരുപാട് ട്രാഫിക് ഉള്ളതുകൊണ്ട്. ഇതാണ് കേട്ടോ ഡോൺമ്യുങ്ക് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് തോന്നുന്നു വായിക്കുന്നത്. അപ്പൊ ഇവരാണ് നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. ഇത് നമ്മളുടെ ടൂറിസ്റ്റ് ഗൈഡായിരുന്നു. അപ്പൊ നമ്മള് എനിക്കൊന്ന് സെക്യൂരിറ്റി ചെക്ക് വരെ അവർ കൊണ്ടുപോയി. അവിടുത്തെ ആൾ അവർ ഭയങ്കരമായിട്ട് രസമായിട്ട് കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. യെസ്, അവിടുത്തെ ബുദ്ധിസ്റ്റുകൾ അല്ലേ, സന്യാസിമാർ. ആകെ ഒരു 60 ബാത്ത് ബാക്കിണ്ടായിരുന്നു. അതിന് നമ്മള് ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ക്രാബ് സ്റ്റിക് വിത്ത് എബിക്കോ സാലഡ് ബൺ എന്നൊക്കെ പറയണ്ട്. കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എക്സ്പ്രഷൻ എന്റെ പഠിക്കാന് ഈ ക്രാബ് എല്ലാം വേവിച്ചതായിരിക്കോ, പച്ചയൊന്നല്ലായിരിക്കും കൈ. ഉണക്കമീൻ്റെ ടേസ്റ്റില്ല. മലയാളികൾ എവിടെ പോയാലും ചക്ക കണ്ട ചക്ക വാങ്ങും. 100 രൂപ എടുത്ത് വാങ്ങിയതാ. 100 ബാത്ത് 200 something വരും കേരളത്തിൽ. ആദ്യത്തെ ചക്ക ഇപ്രാവശ്യത്തെ. അപ്പോൾ അതേ നമ്മള് ഉള്ളിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് അവിടെ വീൽ ചെയറിനായിട്ട് പ്രത്യേകത ഉണ്ട് അല്ലേ. അതായിട്ട് വേറെ വഴി തന്നെ ഉണ്ട്. വീൽ ചെയർ അവിടെ വീൽ ചെയറിൻ്റെ ഇതൊക്കെ സിമ്പലൊക്കെ ഉണ്ട്. അപ്പം ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ട് സ്റ്റാഫ് വന്നിട്ടുണ്ട്. ഞാനിപ്പോ ഇതിൽ കേറേണ്ടി വരില്ല എന്നൊക്കെ പേടിച്ചിരിക്കുവായിരുന്നു. എന്റെ ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ അത് വർക്കിംഗ് ആയില്ല. പിന്നെ നമ്മള് ഈ സാധനം വഴി നമ്മൾ താഴേക്ക് ഇറങ്ങി ഇങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുവാണ്. നമുക്ക് സ്പെഷ്യലായിട്ട് അത് കോഴിക്കോട് മറ്റേ എറണാകുളത്തൊക്കെ അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ഒരു ഇത് വരും, അതിലാണ് വീൽ ചെയറിലേക്ക് ഫ്ലൈറ്റിന്റെ ഡോറിലേക്ക് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാധനം. യെസ് യെസ് യെസ്, അത് വാന്. അപ്പം ഇതിങ്ങനെ പൊങ്ങി പൊങ്ങി പോകുന്നൊരു സംഭവമാണ് കേട്ടോ. മറ്റേ സംഭവമില്ല, ഒരു ലിഫ്റ്റില്ലേ സ്റ്റെയർകേസ്, അത് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് താങ്കൾ പേടിച്ച പോലെ സംഭവിച്ച്. അല്ല, എൻ്റെ പേടി കാരണം പഠിച്ചൊന്നും ശരിയാക്കിയില്ല. അവതേ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുവാണ്.
ഓ സ്റ്റെക്കായ സ്ഥലത്ത് നമ്മൾ കയറണമെങ്കിൽ ഉണ്ടാക്കുമായിരുന്നു. അയ്യോ സ്റ്റെക്കായ കയറാൻ പറ്റില്ല, അഥവാ അവിടെ കുടുങ്ങി പോയാലോ. അപ്പൊ അതേ നമ്മൾ ഫിറു അവിടെ തന്നെ പോയി ഇരിക്കുകയൊക്കെ ചെയ്തു. കുറച്ചു നേരം ഇവിടെ അതിൻ്റെ ഉള്ളിൽ വെയിറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു അല്ലേ. അതെ, അവര് ദുബായിലോട്ട് ചെന്നൈയിലോട്ട് പോകും. ചെന്നൈയിലോട്ടാണോ? ഒരു ഫ്ലൈറ്റ് ചെന്നൈയിലോട്ടും മറ്റൊരു കൊച്ചിയിലോട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളിതേ ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് നമ്മൾ അതിന്റെ അടുത്ത് പോയി അതിൽ നിന്നു. പിന്നെ നമുക്ക് എന്താണ് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷമാണ് നമ്മള് എന്താ പറയാ ഡോറിന്റെ അടുത്തേക്ക്. ഇതൊക്കെ അവര് വന്ന വാനുകളാണോ? അതെ, അവര് സ്റ്റെയർ വഴി കയറിപ്പോയി. നമ്മളിതായി ഇതുപോലെ അവര് കൊറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. അവര് ബാക്കി പാസഞ്ചേഴ്സിനൊക്കെ കയറ്റിയ ശേഷമാണ് ഡിലേ ആണെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഡിലേ ആയിരുന്നില്ല, അത്ര ഡിലേ ആയിരുന്നില്ല. 10:15 9 മണിക്ക് എടുത്തു നമ്മൾ ടേക്ക് ഓഫ് ആയി. നമ്മൾ അങ്ങനെ ബാങ്കോക്കിനോട് വിട പറയാണ് ഗൈസ്, ഇനി എപ്പോഴാണ് അങ്ങനെയാണെന്നൊക്കെ ആർക്കറിയാം. അങ്ങനെ പറന്ന് പറന്ന് നമ്മൾ നമ്മളുടെ നാട്ടിലെത്തി. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഒരു സീരീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ, ടാറ്റ.